ഒരു കാര്യം പറഞ്ഞോ, എനിക്ക് നാളെ അഞ്ചരയുടെ ഫ്ലൈറ്റ് ഗൾഫിൽ പോകാനല്ലോ സിനിമയിൽ അഭിനയിക്കാനായിട്ട്. ഒരു ചെറിയൊരു വിഷയമുണ്ട്, ഈ മോഹൻലാലില് ഫ്രണ്ട് നിൽക്കുന്നത്. എനിക്ക് ചെറിയൊരു സഭാകമ്പം. സഭാകമ്പം? നീ അഭിനയിക്കാൻ പോകുമ്പോൾ അവിടെ ഡയറക്ടർ നിന്റെ അടുത്ത് പറയും, ഏതെങ്കിലും ഒരു വൃദ്ധന്റെ വേഷം ചെയ്യാൻ പറയും. അപ്പൊ നീ എന്ത് ചെയ്യും? പെട്ടുപോകും. അതാ ആ വൃദ്ധന്റെ വേഷം ഞാൻ അഭിനയിച്ച് കാണിച്ചു തരാം. ഇപ്പൊ അഭിനയിച്ച് കാണിച്ചു തരാം. ശരി മാറ്റി. അന്ധകാരത്തിന്റെ കൂരിരുട്ടിൽ മന്ദം മന്ദം പതുക്കെ പതുക്കെ മന്ദമാരുതരായ കാറ്റാജ് വീശുന്നു. എതിരാളികൾക്ക് തോക്കു ചൂണ്ടാൻ കാക്കയ്ക്ക് കാഷ്ടിക്ക. അന്ധകാരത്തിന്റെ കൂരിരുട്ടിൽ മന്ദം മന്ദം പതുക്കെ പതുക്കെ മന്ദമാരുതരായ കാറ്റാറ്റ് വീശുന്നു. എതിരാളികൾക്ക് തോക്കു ചൂണ്ടാൻ കാക്കയ്ക്ക് കാഷ്ടിക്ക. സാറിന്റെ കാക്ക ഇതിനെ തൂറി തീർന്നില്ലേ? മോന്റെ തലയിൽ കാക്ക തൂറിയതും അതും മന്ദമാരുതമ തഴിപ്പോയതൊക്കെ ഞാൻ കണ്ട്. നന്നായിട്ട് തയ്ക്കുന്ന ആരുണ്ട്? നീ നേരത്തെ തേങ്ങ എറിഞ്ഞില്ലടേ? അപ്പൊ തുന്നാനാരുടെ തുന്നാനാരുടെ തയ്ക്കാനാരുടെ ഞാൻ ചോദിച്ചാ? വാക്കത്തക്ക് വെട്ടി പോലെ പൊളഞ്ഞിരിക്കണ കണ്ടോടി. ദക്ഷിണ കൊടുക്കാൻ പിന്നെ നാളെ ദക്ഷിണ കൊടുക്കാൻ പറ്റും. നിനക്ക് നല്ലത് വരട്ടെ ഈശ്വര. ഇനി അമ്മയ്ക്ക് കൊടുക്കാം. അമ്മ എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ അമ്മേ. ബാഗെല്ലാം കൂടെ എടുത്തു. അതെ, ഞാൻ ചെയ്ത ഐഡിയ പോരാമെന്ന് അമ്മ പറഞ്ഞു. സംഭവം നോക്ക്, ഈ ഫോട്ടോ മുതൽ ഇവന്റെ ചെറുപ്പകാലമുള്ള സംഭവമാണ്. എല്ലാവരും കുഞ്ഞിലെ മുതൽ പഠിച്ചോണ്ടിരിക്കുന്ന. ഇത് ഞങ്ങളുടെ മാമനും മാമിയൊക്കെയാ. കുടുംബ ഫോട്ടോ? കുടുംബ ഫോട്ടോ. പിള്ളേരുണ്ട് ഇതിനകത്ത്. ഇത് കട്ടപ്പനയുള്ള ആൾക്കാര്. ഇവരെല്ലാവരും ഉൾപ്പെടുത്തി കേട്ടാ. എല്ലാവരും എടി എടി കട്ടപ്പനയുള്ള കുഞ്ഞപ്പൻ അവന്റെ മേശപ്പുറത്ത്. പാസ്പോർട്ട് ഇല്ലാതെ ആർക്കും ഗൾഫിൽ പോകാൻ പറ്റത്തില്ല ചേച്ചി. എന്നാ നിനക്ക് ഇനി ഗൾഫിൽ പോകാൻ പറ്റത്തില്ലടാ. അതിനെനിക്ക് പാസ്പോർട്ട് ഉണ്ടല്ലോ. നിന്റെ പാസ്പോർട്ടിലാടാ ഈ മണവണാഞ്ഞ കുടുംബ ഫോട്ടോ ഒട്ടിച്ച് കളിച്ചത്. അയ്യോ, അപ്പൊ എന്റെ സിനിമ? സിനിമ പോയ പോട്ടളിയാ? ഹളിയിൽ ആൽബത്തിൽ കയറിയില്ലേ? മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് ബമ്പർ ചിരി ആഘോഷം പവേർഡ് ബൈ പപ്പായ ഐസ്ക്രീംസിന്റെ ഈ ഒരു അടിപൊളി സ്ക്രിപ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? രസമുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നു. നല്ല രസമായിട്ട് നിങ്ങൾ എല്ലാവരും ആക്ട് ചെയ്തു. ഈ ഫ്ലോറിലെ ഈ സ്റ്റേജിലെ ഏറ്റവും സത്യസന്ധനായ ആളാരാണെന്ന് അറിയാവോ? സുമേഷ്. അതെ, നമുക്ക് പറ്റുന്ന തെറ്റും കാര്യങ്ങളെല്ലാം സുമേഷ് സ്വയം ഏറ്റെടുത്താൽ സമ്മതിക്കും. സുമേഷ് ഈ സ്ക്രിപ്റ്റിനകത്ത് പറഞ്ഞാൽ അടിച്ചിട്ട് അത് ഏറ്റില്ല, ചീഞ്ഞു പോയിട്ട് ഞങ്ങൾക്ക് ചിരി വന്നു. സുമേഷ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, സുമേഷ് ചെയ്ത എന്തെങ്കിലും ഏൽക്കാതെ ചീഞ്ഞു പോവാണെങ്കിൽ സുമേഷ് മരുന്നെന്നുള്ള രീതിയിൽ വേറൊരു സാധനം ഇറക്കും. സ്വയം അങ്ങ് ഇതാക്കിയിട്ട് അത് കണ്ടിട്ട് ഞങ്ങൾക്ക് ചിരി വരും. ശശിയേട്ടാ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ? അയ്യോ എന്താ പറയാ, ഊർജം ഒട്ടും ചോരാതെ കൃത്യമായിട്ട് തമാശകളുടെ ഒരു പെരുമഴക്കാലമാണ് ഇവിടെ നടന്നത്. അത്ര മനോഹരമായിരുന്നു. ആ മനോഹരമായിരുന്നു. ഓരോരുത്തരും മത്സരിച്ചിട്ടായിരുന്നു ആ ഊർജം. അതാ ഞാൻ പറഞ്ഞു, ഊർജം ഒട്ടും ചോരാതെ കൊണ്ടുപോയി എന്ന് പറഞ്ഞതിന് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്. തെയ്യോ തീ നന്ദിൻ്റെ തെയ്യം താരാ, തെയ്യോ തീ നന്ദിൻ്റെ തെയ്യം താരാ.